അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പിസ്സ സഞ്ജയൻ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഒരു ഫ്ലക്സ് ബോർഡ് അടിക്കുന്ന ഒരു വീഡിയോയാണ്. നമ്മളെല്ലാവരും പല ജോലികളും അതുപോലെ തന്നെ പല കച്ചവടവും ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളെ സ്ഥാപനത്തിന് നമ്മൾ തന്നെ ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കിയാലോ, ആ ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ തന്നെ എൻ്റെ സ്ഥാപനത്തിന് ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാന്ന്, ആ ഫ്ലക്സ് ബോർഡ് അടിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഒരു 4 അടി നീളവും അത് 2 അടി വീതിയുമുള്ള ഒരു ഫ്രെയിമാണ് നമ്മളിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പി കെട്ടാണ്. നമ്മൾ ട്രിയാംഗിൾ ഷേപ്പിലാണ് നമ്മൾ ഈ ട്യൂബ് വെക്കുന്നതിന് കമ്പി വലിച്ച് കെട്ടുന്നത്. നമ്മൾ വലിച്ച് നല്ല ഇതിൽ കെട്ടണം, നല്ല നമ്മൾ ട്യൂബ് അല്ലെങ്കിൽ ആടി കളിക്കും. അപ്പോൾ നമ്മൾ ട്യൂബ് വെക്കുകയാണ്. ട്യൂബ് നമ്മൾ ആ കമ്പിമ്മൽ സെല്ലോടേപ്പ് ഉപയോഗിച്ചാണ് അത് ഫിറ്റ് ചെയ്യണത്. കമ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വെക്കുക. അങ്ങനെ 2 ട്യൂബാണ് ഇതിന് നമ്മൾ ഈ ഫ്രെയിമിന് ഈ ഫ്ലക്സ് ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സെല്ലോടേപ്പ് ചുറ്റിയ പോലെ തന്നെ മറ്റേ ട്യൂബിന് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്യൂബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ട്യൂബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ക് ട്യൂബിൻ്റെ ചോക്ക് ഫ്രെയിമിൽ വലിച്ച് കെട്ടി വെക്കണം ആടി കളിക്കാതിരിക്കാൻ. കെട്ടുകമ്പി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടാണ്. അപ്പോൾ 2 ചോക്കും നമ്മളതുപോലെ വലിച്ച് കെട്ടി. അപ്പോൾ ആ 2 ട്യൂബ് നമ്മൾ ഒരു കണക്ഷനാക്കി കൊടുക്കാൻ പോണ് കറണ്ടിന് വേണ്ടി. വയറ് വലിച്ച് വെക്കുകയാണ്. അപ്പോൾ വയറിൻ്റെ കണക്ഷൻ സെല്ലോടേപ്പൊക്കെ ചുറ്റി നമ്മൾ കത്തിച്ച് നോക്കണം. അപ്പോൾ 2 ട്യൂബ് ഓക്കെയാണ്, നല്ല ക്ലിയറായിട്ട് കത്തുന്നുണ്ട്. ഞമ്മ ഫ്ലക്സ് വെക്കണം. അപ്പോൾ ഫ്ലക്സിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഫ്ലക്സ് കീക്ക് പശ തേച്ചു, മേൽഭാഗത്തും തേച്ചു. വലിച്ച് പിടിച്ചാണം ഈ 4 ഭാഗത്തും നമ്മൾ ഒട്ടിക്കേണ്ടത്. എന്നിട്ട് ഫ്ലക്സിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. 4 ഭാഗത്തും 2-3 ഇതിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഫ്ലക്സ് കിക്ക് തേച്ചതിന് ശേഷം വലിച്ചൊട്ടിക്കുക. നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്ലക്സ് ബോർഡ് വലിഞ്ഞ് നിൽക്കുന്നാൽ വലിഞ്ഞ് നിൽക്കാനും വേണ്ടിയാണ് ഈ സൈഡ് ഭാഗത്ത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 ഭാഗത്തെ പണി കഴിഞ്ഞു. അപ്പോൾ 2-ാമത്തെ ഫ്ലക്സാണ് ഇനി വെക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ 4 ഭാഗത്തും ഫ്ലക്സ് കീക്ക് പശ തേച്ചു. നമ്മൾ സൈഡ് ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടി ഫ്ലക്സ് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗത്ത് ഫ്ലക്സിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്.
ബാക്കി കട്ട് ചെയ്തിൻ്റെ പൊന്തി നിൽക്കുന്ന ഷീറ്റിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അടിഭാഗത്തേക്ക് അമർത്തി ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് ഭാഗം കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലക്സ് ബോർഡിൻ്റെ പണി തീർന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. നല്ല നല്ലോണം വലിച്ചൊട്ടിക്കണം, എന്നാലേ അതിൽ ലീക്കൊന്നും വരാതെ മഴയൊക്കെ പെയ്താൽ അതിൻ്റെ അകത്തേക്ക് വെള്ളം വരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെ പണി ഫ്ലക്സ് ബോർഡിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ടേക്കാം. ആ അപ്പോൾ ലൈറ്റ് ഇപ്പോൾ കത്തുന്നുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നമുക്കും സ്വന്തം ചെയ്യാൻ കഴിയുന്ന പണി തന്നെയാണ് ഫ്ലക്സ് ബോർഡ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ പലതര വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നല്ല വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ മുമ്പ് ചെയ്തതൊക്കെ കാണണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണെത്തും. അപ്പോൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി, നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അള്ളാ.